വ്ലോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്ച കെണിയാണ്. അത് തുളസിയില വെച്ചുള്ള ഒരു കായ്ച്ചക്കെണി. അപ്പൊ നമുക്കിവിടെ തുളസിയിലയൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാലോ. അപ്പൊ ഈ തുളസിയില വെച്ച് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കായ്ച്ചകളെ നശിപ്പിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അന്ന് നമുക്ക് തുളസിയില പറിക്കാം. കായ്ച്ചക്കണിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ. കായ്ച്ചക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന കായ്ച്ചക്കണിയൊന്നും അല്ല, അതായത് ഫെർമോൺ കണിയൊന്നും അല്ല ഇന്ന് നമ്മൾ ഒരുക്കുന്നത്, തുളസിക്കണിയാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പൊ തുളസിക്കണിയിൽ വിത്ത് ലൈവ് പ്രൂഫ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന തുളസിയില നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമായി കുറച്ച് ശർക്കര വേണം. പിന്നെ ബോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം. 1 ലിറ്ററിന്റെ വേണമെങ്കിൽ എടുക്കാം, അത് 1.5 ലിറ്ററിന്റെ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ 1 ലിറ്ററിന്റെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുണ്ട്. ഇതിനകത്ത് ചെറിയ ചെറിയ കെണികൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെയൊക്കെ വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ കണ്ടോ. ഇതിന്റെ ഏകദേശം ഒരു നമ്മുടെ ഒരു കൈവരലിന്റെ നീളം അത്രയും നമുക്ക് ഈ പറയുന്ന തുളസി ഇലയും വെള്ളവും കൂടെ കൂടി കിടക്കുകയും അതിന് മുകളിലേക്ക് ഹോളിട്ട് കൊടുക്കുക. നമ്മുടെ ഈ പപ്പടം കുത്തിയൊക്കെ ഇല്ലേ, അത് വെച്ചാണ് നമ്മൾ ഹോളിട്ട് കൊടുത്തിരിക്കുന്നത്. അത് വലിപ്പമുള്ള ഹോളുകൾ ചെയ്തു കൊടുത്തു, അതുപോലെ വലിപ്പം കുറഞ്ഞോ ഇട്ടു. മുകളിലേക്ക് നമ്മൾ ഹോളിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇതിനകത്ത് വീഴുന്ന അല്ലെ കയറുന്ന ഒരു കായ്ച്ചയും പുറത്തേക്ക് പോകരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഈ കായ്ച്ചക്കണി ഒരുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ശർക്കര ആദ്യം നമുക്കൊരു ഒരല്പം ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് നല്ലപോലെ കയ്യിൽ വെച്ചൊന്ന് ഞെരടി എടുത്ത് കഴിയുമ്പം നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഈ ശർക്കര കൂടി ആഡ് ചെയ്ത് കഴിയുമ്പം ഒരു പ്രത്യേക മണവും ഒരു രുചിയുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാകാം നമ്മുടെ ഈ കായ്ച്ചകളെ വളരെ നന്നായിട്ട് ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ തിരുമ്മിയെടുത്ത ശേഷം നമുക്ക് അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു. ഒരല്പം കൂടെ തുളസിയില വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല പോലെ നമ്മൾ ഈ തുളസിയില അങ്ങ് തിരുമ്മിയിട്ട് ഇങ്ങനെ അങ്ങ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് തന്നെ അറിയാലോ തുളസിയിലയുടെ സ്മെല്ല് എന്നാന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതിലേക്ക് കുറച്ച് ശർക്കര കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ശർക്കരയും അതുപോലെ തുളസിയിലയും മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഇതിനകത്തേക്ക് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഹോള് ഇവിടെയാണ്, ഇത്രയും നമ്മൾ വെള്ളം ആയുള്ളൂ. അപ്പൊ ഈ ഒരു ലെവല് വരെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം, എങ്കിൽ മാത്രമേ ഈച്ചകൾ കയറി കഴിഞ്ഞ് അത് അവിടെ കയറിയിരുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി തുടങ്ങുമല്ലോ. അങ്ങനെ അങ്ങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ അതിനകത്തേക്ക് മുങ്ങിപ്പോവുകയുള്ളൂ. അപ്പൊ ഇപ്പൊ കറക്റ്റ് ആയില്ലേ. ഒരല്പ ശർക്കര കൂടി ഇട്ട് കൊടുത്തേക്കാം. അതിന്റെ കളറ് ശരിക്കും നമ്മുടെ ഒരു കോഫി പൗഡർ, നമ്മൾ കോഫി ഉണ്ടാക്കൂലേ നല്ല ബ്ലാക്ക് കോഫി ഉണ്ടാക്കുമ്പോഴത്തെ കളറില്ലേ, അതുപോലെ നല്ല കളറിലിരിക്കും. അതിനെയൊന്ന് നന്നായിട്ടൊന്ന് ഒന്നുകിൽ നമുക്കൊരു കമ്പ് വെച്ചോ വല്ല ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അല്ലാതെ നമ്മളൊന്ന് ഇളക്കിയാൽ മതിയാകും. കണ്ടോ കളറ്. Oh,
നമ്മള് രാവിലെ നേരം ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും ഇതുപോലെ നമ്മൾ കെണി ഒരുക്കിയിട്ടേച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് ഈച്ചകളെ കാണാൻ നമുക്ക് സാധിക്കും. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കായ്ച്ചകളാണ് വരുന്നതെന്ന് ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ഈ കെണി ഇവിടെ ഒരുക്കി വെച്ചിട്ടേ ഉള്ളൂ. ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കായ്ച്ച കെണി സക്സസ് ആണോ അല്ലയോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറയുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകുകയും ചെയ്യും. നോക്കാം എത്ര കായ്ച്ചകൾ അതിന്റെ കൈമേ വരെ വന്നിരിക്കുന്നതെന്ന് കണ്ടോ, കണ്ടോ കായ്ച്ചകൾ വരുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ കായ്ച്ചകൾ നമ്മൾ ഒരു കെണി ഒരുക്കി നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തും ഇതുപോലെ നിറച്ച് കായ്ച്ചകളായിരിക്കും. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, ഒത്തിരി വലുതായിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യകതയില്ല. ഒരു ചെറിയ ഹോളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു കമ്പൊക്കെ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി നമുക്ക് സുരക്ഷിതമായിട്ട് വെള്ളം ഇതും കൂടെ മിക്സാക്കാൻ പറ്റുന്നത്, അല്ലെ. കുറച്ച് വെള്ളമൊക്കെ ഇപ്പം ഞാൻ ഈ ഒഴിച്ചപ്പോൾ പോയതുപോലെ പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഒഴിക്കുന്ന സ്ഥലമൊക്കെ വെള്ളം ചാടിയാലും കുഴപ്പമില്ലാത്തതൊക്കെ ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇത് നോക്കി നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ബോട്ടിലേക്ക് നോക്കിക്കേ, ഈ ഇലയിലൊക്കെ വന്നെ കണ്ടോ കായ്ച്ചയാണ് ഈ വന്നിരിക്കുന്നത്. കണ്ടോ എത്ര കായ്ച്ചകളാണെന്ന് നോക്കിക്കേ. ഇതാണ് ഞാൻ പറഞ്ഞ വിത്ത് ലൈവായിട്ട് നമുക്ക് കായ്ച്ച കെണി ഒരുക്കുമ്പോൾ സക്സസ് ആണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. കണ്ടോ എത്ര കായ്ച്ചകൾ ഇതിലെ പറന്നു നടക്കുന്നെന്ന് കാണാൻ സാധിക്കും. നോക്കൂ നിലത്ത് അതുപോലെ നമ്മുടെ ബോട്ടിലേലും ഒക്കെ കായ്ച്ചകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ കായ്ച്ച കെണി ഒരുക്കുന്ന ഈ ചെറിയ പ്രക്രിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണുകയും അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. ഇതെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഒരു രൂപ മുതൽ മുടക്കില്ലാതെ, അതായത് ഒരു അല്പ ശർക്കര മാത്രമേ നമുക്ക് ചെലവാകുന്നുള്ളൂ. ഇങ്ങനെ ഒന്ന് നമ്മൾ ഒരുക്കി നമ്മുടെ വീടുകളിൽ ഈ പറയുന്ന നമ്മുടെ പച്ചക്കറികൾ നട്ടിരിക്കുന്ന നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ മുടക്കില്ലാതെ ഒരുവിധമുള്ള ഈ പറയുന്ന പെൺപൂ ഈച്ചകളെ നമുക്ക് പിടിക്കാനും അതോടൊപ്പം നമ്മുടെ കീടങ്ങളിൽ നിന്ന് നമ്മുടെ ചെടികളെ നമുക്ക് രക്ഷപ്പെടുത്താനും ആകും. കണ്ടോ എന്റെ കൈമേ, കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര കായ്ച്ചകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. കണ്ടോ ഒന്നോ രണ്ടോ അല്ല, കണ്ടോ ഇത് നമ്മൾ തുളസിയല്ല, നമ്മൾ അതിലൊന്ന് തിരുമിയതേ ഉള്ളൂ. കാരണം നോക്കിക്കേ എന്റെ കൈമേ, കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞത്. കായ്ച്ചകൾ എത്രയാണെന്ന് നോക്കിക്കേ എന്റെ കൈമേ തന്നെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. തെങ്ങയെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നല്ലേ. ഇതുപോലെ ഒരു ചെറിയ വള്ളി എടുത്തിട്ട് നമ്മുടെ ഈ പറയുന്ന കുപ്പിയുടെ മുകളിൽ ഭാഗത്ത്, അതായത് ഈ അടപ്പിന് തൊട്ട് താഴ്ഭാഗത്ത് അതിന്റെ കഴുത്തിന് നമ്മളൊരു കുരുക്കിടുക. അതിനുശേഷം കുറച്ച് വള്ളി നീളത്തിൽ കിടക്കത്തക്ക വിധത്തിൽ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്താൽ മതി. അതിന് നമുക്ക് പിന്നെ എവിടെയാണോ ഈ പറയുന്ന കായ്ച്ചകളുടെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത് അവിടെ ഇത് നമ്മൾ നിക്ഷേപിച്ചാൽ മതി. അതായത് എവിടെയെങ്കിലും ഒരു കമ്പിമേലൊക്കെ ഇട്ട് നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കായ്ച്ചകൾ തന്നെ അതിൽ വന്ന് വീഴുകയും ചത്തുപോവുകയും ചെയ്യുകയാണ് സാധാരണ സംഭവിക്കാറ്. നമുക്കിതൊന്ന് കെട്ടിയിട്ടിട്ട് വരാം. ഇത് കണ്ടോ നമ്മുടെ കായ്ച്ചക്കെണി, നമ്മൾ ഇതിനകത്ത് നിറച്ച് കായ്ച്ചകൾ ചത്ത് കിടക്കണം നിങ്ങൾക്ക് കാണാം. കൂടാതെ ഇതിനകത്തോടെ കായ്ച്ചകൾ പറന്നു നടക്കുന്നു. കണ്ടോ ഇതിനകത്ത് കായ്ച്ചകൾ, ഒരുപാട് കായ്ച്ചകൾ ചത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 10-15 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കായ്ച്ചകളെ നമുക്ക് പിടിക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഇട്ട് ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും അടുത്ത പുതിയ കെണി നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതുപോലെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരു പന്തലുമേ തന്നെ നമുക്ക് ഒന്നിലധികം കെണികൾ ഒരുക്കാം. ഇങ്ങനെ ഒരുക്കുമ്പോൾ കൂടുതൽ കായ്ച്ചകളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനാകും. നമ്മുടെ ഈ കായ്ച്ചക്കെണി നിർമ്മാണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.